നമസ്കാരം. കേട്ടെറ്റ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന 2021 കാറ്റഗറി 1 ഇംഗ്ലീഷിനെ കുറിച്ചായിരിക്കും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ആർട്ടിക്കിൾ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമായിരിക്കും. ഒന്നാമത്തെ ആയിട്ട് നമ്മൾ ആർട്ടിക്കിൾ എത്ര എണ്ണമുണ്ടെന്ന് നോക്കാൻ പോവുകയാണ്. ആർട്ടിക്കിൾ 3 ഉള്ളത്. അവ എ, ആൻ, ദ എന്നിങ്ങനെയാണ് 3 ഉള്ളത്. ആർട്ടിക്കിൾ 3 എയും ഏനും ദായും. അപ്പം ഇതിന് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഡാഷ് വാട്ടർ ഇൻ ദാറ്റ് പോട്ട് ഈസ് നോട്ട് ഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. ഓപ്ഷൻ എ എ, ഓപ്ഷൻ ബി ആൻ, ഓപ്ഷൻ സി ദ, ഓപ്ഷൻ ഡി നോ ആർട്ടിക്കിൾ. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ദ ടേബിൾ വാസ് മെയ്ഡ് ഓഫ് ഡാഷ് വുഡ്. ഓപ്ഷൻ എ എ, ഓപ്ഷൻ ബി ആൻ, ഓപ്ഷൻ സി ദ, ഓപ്ഷൻ ഡി നോ ആർട്ടിക്കിൾ. അടുത്ത ചോദ്യത്തിലോട്ട് കടക്കുകയാണ്. ഡാഷ് മാൻ ആൻഡ് ഡാഷ് വുമൺ വെർ സിറ്റിംഗ് ഓപ്പോസിറ്റ് മീ. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എ ആൻ, ഓപ്ഷൻ ബി ആൻ എ, ഓപ്ഷൻ സി ദ ആൻ, ഓപ്ഷൻ ഡി എ എ. ഓൺ ദ വേ ഐ സോ ഡാഷ് എലിഫൻറ്റ്. ഓപ്ഷൻ എ എ, ഓപ്ഷൻ ബി ആൻ, ഓപ്ഷൻ സി ദ, ഓപ്ഷൻ ഡി നോ ആർട്ടിക്കിൾ. വെൻ ഡു യു ഹാവ് ഡാഷ് ബ്രേക്ക്ഫാസ്റ്റ്. ഓപ്ഷൻ എ എ, ഓപ്ഷൻ ബി ആൻ, ഓപ്ഷൻ സി ദ, ഓപ്ഷൻ ഡി നോ ആർട്ടിക്കിൾ. ഐ ആം ഡാഷ് ഇന്ത്യൻ വേർ ആസ് യു ആർ ഡാഷ് ചൈനീസ്. ചോദ്യ പേപ്പറിൽ ആർട്ടിക്കിൾ ഇല്ലാത്തതുണ്ടാവും, ഒരു ആർട്ടിക്കിൾ ഉള്ളതുണ്ടാവും, അതേപോലെ തന്നെ 2 ഉള്ളതും ഉണ്ടാവും. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ എ ആൻഡ് ആൻ, ഓപ്ഷൻ ബി ആൻഡ് എ, ഓപ്ഷൻ സി ദ ആൻഡ് എ, ഓപ്ഷൻ ഡി എ ആൻഡ് ദ. അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. ആർ യു അറ്റൻഡിങ് ഡാഷ് ഡിന്നർ ടുനൈറ്റ്. ഓപ്ഷൻ എ എ, ഓപ്ഷൻ ബി ആൻ, ഓപ്ഷൻ സി ദ, ഓപ്ഷൻ ഡി നോ ആർട്ടിക്കിൾ. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. 4 ഉണ്ടാവും, അതിൻ്റെ അകത്ത് ആർട്ടിക്കിൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വാട്ടർ ഇൻ ദ പോട്ട് ഈസ് അൺഫിറ്റ്. രണ്ടാമത്തെ ഓപ്ഷൻ ദ വാട്ടർ ഇൻ ദ പോട്ട് ഈസ് അൺഫിറ്റ്. മൂന്നാമത്തെ ഓപ്ഷൻ ആൻ വാട്ടർ ഇൻ ദ പോട്ട് ഈസ് അൺഫിറ്റ്. ഓപ്ഷൻ 4 ഇറ്റ്സ് വാട്ടർ ഇൻ ദ പോട്ട് ഈസ് അൺഫിറ്റ്. തുടർന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടി തോന്നി, ഇനി നമുക്ക് കേട്ടത്തെ എക്സാമിന് 2 താഴെ മാത്രമേ സമയമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോകളൊക്കെ നമ്മളീ ചാനലിലൂടെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവ എത്രയും വേഗം കമൻറ്റ് ബോക്സ് വഴി ഞങ്ങൾ എഴുതി അറിയിക്കുക, നമ്മളതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ നിങ്ങൾക്ക് ഈ മോക്ക് ടെസ്റ്റ് ഫലപ്രദമായെന്ന് വിശ്വസിക്കുകയാണ്. മോക്ക് ടെസ്റ്റിന് എത്ര മാർക്ക് ലഭിക്കുന്നുണ്ടെന്ന് നോക്കുക, അതനുസരിച്ച് നിങ്ങളുടെ പഠിത്തം ഇനിയും ക്രമീകരിക്കുക. നമ്മളുടെ ഒരു ടൈം ടേബിളിൻ്റെ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ റീപോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഒരു കുറച്ചുകൂടി ചിട്ടയായ രീതിയിൽ പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ആർട്ടിക്കിൾ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നോക്കുക, എത്ര മാർക്ക് ലഭിക്കുന്നുണ്ടെന്ന് നോക്കുക. തുടർന്ന് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഇനി പഠിത്തം ക്രമീകരിക്കാൻ പറ്റുന്ന ആലോചിച്ചിട്ട് എത്രയും വേഗം നിങ്ങളുടെ പഠിത്തത്തിൻ്റെ രീതി മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് നൽകാനും മറക്കാതിരിക്കുക. അപ്പോൾ ഇനി ഉത്തരങ്ങൾ നിങ്ങൾ കറക്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ വൈകുന്നേരത്തെ രാവിലത്തെ വീഡിയോയിലെ ഉത്തരങ്ങൾ ചോദ്യങ്ങളൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ഇത് മോക്ക് ടെസ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ നൽകിയിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ദ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ദ വാട്ടർ ഇൻ ദാറ്റ് പോട്ട് ഈസ് നോട്ട് ഫിറ്റ് ഫോർ ഡ്രിങ്കിങ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ദ ടേബിൾ വാസ് മെയ്ഡ് ഓഫ് ഡാഷ് വുഡ് എന്നുള്ള ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നോ ആർട്ടിക്കിൾ എന്നുള്ളതാണ്. ദ ടേബിൾ വാസ് മെയ്ഡ് ഓഫ് വുഡ് എന്നുള്ളത് തന്നെയാണ് ശരിയായിട്ടുള്ള ഉത്തരം.
അപ്പോൾ നമ്മളുടെ പരീക്ഷ പേപ്പറിൽ ഇങ്ങനെയും ചോദ്യങ്ങൾ വരും. ആർട്ടിക്കിൾ ഇല്ലാത്ത ചോദ്യങ്ങൾ തന്നിട്ട് ആർട്ടിക്കിൾ ഏതാന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ശരിയായിട്ടുള്ള ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. എ മാൻ ആൻഡ് എ വുമൺ വേർ സിറ്റിംഗ് ഓപ്പോസിറ്റ് മീ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓൺ ദ വേ ഐ സോ ആൻ എലിഫൻറ്റ്. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നോ ആർട്ടിക്കിൾ വെൻ ഡു യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് തന്നെയാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഐ ആം ആൻ ഇന്ത്യൻ വേർ ആസ് യു ആർ എ ചൈനീസ്. അപ്പോൾ ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ആർ യു അറ്റൻഡിങ് ദ ഡിന്നർ ടുനൈറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ആർട്ടിക്കിൾ കറക്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷനിലാണ്. ദ വാട്ടർ ഇൻ ദ പോട്ട് ഈസ് അൺഫിറ്റ്. നമ്മൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആർട്ടിക്കിളിനെ കുറിച്ച് ധാരണയുള്ളവർക്ക്, ഇംഗ്ലീഷ് ഗ്രാമറിനെ കുറിച്ച് കൂടുതൽ ധാരണയുള്ളവർക്ക് ഇന്നത്തെ വീഡിയോ ഫലപ്രദമായിട്ടുണ്ടാകും. കാരണം ആർട്ടിക്കിൾ ബേസ് ചെയ്തിട്ട് നമ്മൾ അത്യാവശ്യം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചോദിച്ച് പലതും നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ കേട്ടിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇമ്പോർട്ടൻസ് നൽകിയിട്ട് തന്നെ നിങ്ങളിത് പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ നമ്മളുടെ ചാനലിൽ ഏതൊക്കെ തരത്തിലുള്ള വീഡിയോ ആണ് കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, കാരണം ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, സൈക്കോളജി എന്നുള്ള 5 സബ്ജക്റ്റും നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ്, മാത്സ്, EVS, സൈക്കോളജി, മലയാളം, അങ്ങനെ 5 ടോപ്പിക്കും നമ്മളിവിടെ കവർ ചെയ്യുന്നുണ്ട്. കേട്ടറിന് വരുന്ന എല്ലാ സബ്ജക്റ്റും നമ്മളിവിടെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു, നിങ്ങൾ ഒരു സംശയം ഒരാൾ ചോദിച്ചപ്പോൾ നമ്മൾ ആ സൈക്കോളജിയിൽ ഒരു വീഡിയോ നമ്മളിവിടെ ചെയ്തിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമ്മൾ എല്ലാ ദിവസവും രാവിലെ 5 ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ നമ്മളീ ചാനലിൽ നിന്ന് കിട്ടുമെന്നാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിൽ വ്യക്തമായിട്ടുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്തുക. കേട്ടിട്ട് എക്സാമിന് വിജയം കൈവരിക്കാൻ നിങ്ങൾക്കും സാധിക്കുക തന്നെ ചെയ്യും. കൂടാതെ നമ്മളെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എഴുതി വയ്ക്കുക. നമ്മളെ വീഡിയോയുടെ താഴെ കുറച്ച് പേര് സൗണ്ട് കുറവായിരുന്നു എന്നുള്ളത് പറഞ്ഞിരുന്നു. അത് നമ്മൾ പരിഹരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. കഴിഞ്ഞതിൻ്റെ മുൻപത്തെ ആഴ്ചകളിലത്തെ വീഡിയോയിലായിരുന്നു കൂടുതലും അങ്ങനെ തന്നെ കമൻറ്റ് വന്നിരുന്നത്. അത് നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മൾ സൗണ്ട് റേസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ പിന്നെ വേറെ എന്തുട്ടാ, വേറെ ഒരു വീഡിയോയിൽ ഫോണ്ട് ചെറുതായിരുന്നു എന്ന് പറഞ്ഞിട്ടും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രണ്ട് പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് ആ പ്രശ്നങ്ങൾ വീണ്ടും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തന്നെ രേഖപ്പെടുത്തുക. നമ്മൾ അതിനനുസരിച്ചുള്ള പരിഹാരം ചെയ്യുന്നതായിരിക്കും. കൂടുതൽ ഉറക്കെയും നമ്മളുടെ ഫോണ്ട് വലുതാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാണാൻ പറ്റുമെങ്കിൽ അങ്ങനെയും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിലവിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ, നമ്മുടെ ചാനൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. കേട്ടിട്ട് എക്സാം വളരെ അടുത്തിരിക്കുന്ന ഒരു സമയമാണ്.